ഇന്ന് ഈ നവംബർ മാസം എത്തുമ്പോൾ ഒരു വർഷമായി ന്യൂട്രിചാർജ് കിറ്റ്സ് ഉപയോഗിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് തൊട്ടിട്ട് ഈ നവംബർ ആവുമ്പത്തേക്ക് ഒരു വർഷമായി. നമ്മുടെ മക്കൾ എത്ര പേര് മാസ്ക് ഒക്കെ ധരിച്ച് ക്ലാസ്സിൽ എത്ര നേരം ഇരിക്കുന്നു. നമ്മളെ കൂടെ തന്നെ ഉള്ളപ്പോൾ നമ്മുടെ മക്കൾ അത്ര നേരമൊന്നും ധരിക്കുന്നില്ല. എത്ര പേര് അവർ ഇടപഴകാതെ ഇരിക്കുന്നു, നമുക്കിതൊന്നും പറയാനും പറ്റില്ല. എന്നാൽ നമ്മുടെ മക്കളെ വീട്ടിൽ എത്ര കാലം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും, അതും പറ്റില്ല. അപ്പൊ അവരെ പഠിപ്പ്, അവരെ ഭാവി, അവരുടെ ആരോഗ്യം, അത് നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്. ആ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, അവർക്ക് നല്ലത് മാത്രം കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ന്യൂട്രിചാർജ് കിഡ്സ് നമുക്ക് എൻ്റെ രണ്ട് ഫ്ലേവേഴ്സാണത്. ന്യൂട്രിചാർജ് കിഡ്സിൽ അവൈലബിൾ ഉള്ള ചോക്ലേറ്റ് ഫ്ലേവറും ആൽഫോൺസ മാംഗോയും അവൈലബിൾ ആണ്. ഇതെൻ്റെ രണ്ട് മക്കളാണ്, ഒന്നിൻ്റെ ചേച്ചിയുടെ മകനാണ്, ഇതെൻ്റെ സ്വന്തം മോളാണ്. ഈ രണ്ട് പേരും ഇന്ന് ഈ നവംബർ മാസം എത്തുമ്പോൾ ഒരു വർഷമായി ന്യൂട്രിചാർജ് കിഡ്സ് ഉപയോഗിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് തൊട്ടിട്ട് ഈ നവംബർ ആവുമ്പത്തേക്ക് ഒരു വർഷമായി. 5 വയസ്സുള്ള ഇപ്പം 5 വയസ്സാവുകയും മോക്ക് കഴിഞ്ഞ മാസം, മോൻ 8 വയസ്സുമായി. ഇവർ രണ്ട് പേരും തുടർച്ചയായി രണ്ട് നേരം ന്യൂട്രിചാർജ് കിഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് അവരുടെ മുന്നിൽ ഇന്ന് ആരോഗ്യത്തോടു കൂടി എൻ്റെ മക്കളെ സ്കൂൾ തുറന്നാലും അടുത്ത അധ്യയന വർഷത്തിൽ എന്തു വന്നാലും തുറന്നാലും അവരെ സ്കൂളിലേക്ക് വിടാൻ എനിക്ക് പരിപൂർണമായി സമ്മതത്തോടു കൂടി വിടാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ എനിക്കുള്ള വിശ്വാസമാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന നമ്മൾക്ക് എല്ലാവർക്കും ഇന്നൊരു ചോദ്യചിഹ്നമാണ്. എന്നാൽ ഈ ഒരു വാക്ക് നമുക്കെല്ലാം സുപരിചിതവുമാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അമ്മമാരെ സംബന്ധിച്ച് മക്കൾക്ക് ഉണ്ടാവേണ്ടതാണ്. എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷി. നമ്മളുടെ മക്കൾക്ക് അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് അധികം ആരും തന്നെ മഴയത്തോ പുറത്തോ ഒന്നും നമ്മുടെ മക്കളെ വിടാറില്ല. കൊറോണയ്ക്ക് മുമ്പും ഈ ഒരു സാഹചര്യത്തിലുള്ള പാരൻസിന് വിടാനും ബുദ്ധിമുട്ടാണ്. പനി, ശ്വാസമുട്ട്, തടസ്സങ്ങൾ, അതെല്ലാം ഇന്നത്തെ കുട്ടികൾക്ക്, നമ്മളൊന്നും നമ്മളുടെ കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് ഇന്ന് അസുഖങ്ങൾ കൂടുതലാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കൊറോണയും ഇൻഫെക്ഷൻസും വകഭേദങ്ങളും കൂടിക്കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി നമ്മളുടെ മക്കൾക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമുക്കിന്നൊരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ മക്കൾക്ക് എന്നോണം എല്ലാ മക്കൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അതാണ് ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറയുന്നത്. ക്ലിനിക്കലി പ്രൂവൺ ആയി തെളിയിക്കപ്പെട്ട്, റിസർച്ചസ് കണ്ടുപിടിച്ച് ക്ലിനിക്കലി പ്രൂവൺ തെളിയിക്കപ്പെട്ട് 49 ന്യൂട്രിയൻസ് അടങ്ങുന്നതാണ് ന്യൂട്രിചാർജ് കിഡ്സ്. ഇത് നമ്മൾക്ക് രണ്ട് ഫ്ലേവറിൽ അവൈലബിൾ ആണ്. ന്യൂട്രിചാർജ് ചോക്ലേറ്റ് ഫ്ലേവറും അൽഫോൺസ മാംഗോ ഫ്ലേവറും. വൈറ്റമിൻ എ അടങ്ങുന്ന, കണ്ണുകൾക്ക് ബുദ്ധിശക്തി നൽകുക, DHA അവർക്ക് കോൺസെൻട്രേഷൻ നൽകാൻ വേണ്ടിയിട്ട് 3 തരത്തിലുള്ള പ്രോട്ടീൻസ്, സോയ പ്രോട്ടീന്, വേ പ്രോട്ടീന്, മിൽക്ക് പ്രോട്ടീൻ, ഈ 3 തരത്തിലുള്ള പ്രോട്ടീൻ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനും അതുപോലെ ബുദ്ധിശക്തിക്കും കോൺസെൻട്രേഷനും, കുട്ടികൾക്കതില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നോട്ട് വലിയുന്നൊരു സാഹചര്യം, അവരുടെ സെൽഫ് കോൺഫിഡൻസിന്, നമ്മളുടെ മക്കൾ ഇന്ന് ആവറേജും എബവ് ആവറേജും അതിൻ്റെ മുകളിൽ എന്തുണ്ടോ അതും കൂടി വേണ്ടൊരു സാഹചര്യമാണ്. അത്രയും കോമ്പറ്റീഷൻസാണ്. അപ്പം അതിൽ നിന്ന് അവർ ഉള്ളോട്ട് വലിയാതെ, അവരെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താതെ നമ്മൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്ന അവരുടെ ഹെൽത്തും അവരുടെ മെൻറ്റൽ ഹെൽത്തുമാണ്. അപ്പം ഇത് നൽകാൻ നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് സാധിക്കും. ഇന്ന് നമ്മൾ പലപ്പോഴായി പലരും കൊടുക്കുന്ന പല പല ഭക്ഷണങ്ങൾ, നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്ന പല ഭക്ഷണങ്ങൾ, അത് പേരെടുത്ത് പറയാനാണെങ്കിൽ പോലും ഓർലിക്സ് ആയാലും ബൂസ്റ്റ് ആയാലും കോംപ്ലാൻ ആയാലും, നമ്മളെല്ലാം അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന പോലെ നമ്മളുടെ മക്കൾ ഹൈറ്റ് വെക്കുകയോ വെയിറ്റ് വെക്കുകയോ അവർക്ക് ശക്തി നേടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് പോയാൽ പോലും അവർ പോലും ഇത് കൊടുക്കണമെന്ന് പറയില്ല. കാരണം എല്ലാത്തിനും ചേരുവകൾ ഒന്നാണ്. നമ്മൾ മോൾട്ട് എക്സ്ട്രാക്റ്റ് എന്ന് കാണുന്നു, ബാർലി, വീറ്റ് അങ്ങനെയെല്ലാം കാണുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയോ അതെന്തെങ്കിലും കൊടുത്താൽ അവർക്ക് ആ എനർജി കിട്ടുന്നു. പക്ഷേ അതിന് കൂടുതലായി നമ്മൾ എന്തുകൊണ്ട് ഡ്രിങ്ക് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടാത്ത ന്യൂട്രിയൻസ് അവരുടെ ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര ഇനി വാക്സിനേഷൻ എടുത്താലും നമ്മുടെ ശരീരത്തിൽ അത് പ്രതിഫലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ന്യൂട്രിയൻസ് ഉണ്ടാവണം. വിറ്റാമിൻസും മിനറൽസും കൃത്യമായ അളവിൽ നമ്മൾക്കുണ്ടെങ്കിലേ നമ്മൾ കൊടുക്കുന്ന മരുന്നായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും അത് നമ്മുടെ ശരീരത്തിൽ പെടുത്തുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഇമ്മ്യൂണിറ്റിയിൽ എന്തുകൊണ്ട് ന്യൂട്രിചാർജ് കിഡ്സ് ബാക്കിയുള്ള ഏതൊരു ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റിനെക്കാട്ടും മുന്നോട്ട് നിൽക്കുന്നു എന്ന് നിങ്ങളുടെ മുന്നിൽ സന്തോഷപൂർവ്വം എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ മകൾക്ക് കിട്ടിയതും എൻ്റെ മകന് കിട്ടിയതുമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടാണ്. ഞാനൊരു ഡോക്ടറല്ല, പക്ഷേ എൻ്റെ മക്കളെ സംബന്ധിച്ച് ഞാൻ അവരുടെ ഒരു ഡോക്ടറാണ്. ഒരു ന്യൂട്രീഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട്, അതിലൂടെ ഞാൻ ന്യൂട്രീഷൻസിനെ പറ്റി കൂടുതൽ പഠിക്കുന്നുണ്ട്.
ഒരു വർഷമായി ഞാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. തുടർച്ചയായി എൻ്റെ ശ്വാസം മുട്ട്. ഞാൻ കാണിക്കാത്ത പീഡിയാട്രിക് ഡോക്ടേഴ്സ് ഉണ്ടാവില്ല, ആയുർവേദിക് ഡോക്ടേഴ്സ് ഉണ്ടാവില്ല, ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. മകൾക്ക് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഇന്നത്തെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്നതാണ് വയറുവേദന, വയറിൽ നീർക്കെട്ട്. ഇതിനെ തടയാൻ വേണ്ടിയിട്ട് പ്രീ ബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഇതിലുണ്ട്. പ്രോട്ടീനുകളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനെല്ലാം ഉപരി എന്തുകൊണ്ട് ഇത് മാറി നിൽക്കുന്നു, നമുക്ക് ഇമ്മ്യൂണിറ്റി, നമ്മൾ എന്തുകൊണ്ട് അടുത്ത വർഷം നമ്മൾ സ്കൂളിലേക്ക് വിടാൻ ഞാൻ ഭയക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം ഇതിന് അടങ്ങിയിരിക്കുന്ന 10 ഔഷധങ്ങളാണ്. ബൊട്ടാനിക്കൽസ് എന്ന് പറയും, നമ്മൾ ചെടി സസ്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് എടുക്കുന്ന ന്യൂട്രിയൻസ് ആണ്. അത് കൃത്യമായ അളവിൽ റിസർച്ച് ചെയ്ത് ക്ലിനിക്കലി തെളിയിക്കപ്പെട്ട് നമ്മളുടെ മക്കൾക്ക് ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റുന്ന 10 ഔഷധങ്ങൾ. അതിലുള്ളതാണ് നമ്മൾക്ക് കീരാർ നെല്ലി, കരളിൻ്റെ പ്രവർത്തനത്തിന്, അതുപോലെ മുന്തിരി, ചിറ്റമൃത്, അയിമോദകം, കുരുമുളക്, ഇരട്ടിമധുരം, അതുപോലെ നമുക്ക് കറുവപ്പട്ട, പനിക്കൂർക്ക, ഇഞ്ചി, ഇതെല്ലാം അടങ്ങുന്നു. 10 ഔഷധങ്ങൾ അങ്ങനെ അടങ്ങുന്നുണ്ട്. അത് അവരുടെ ബുദ്ധിശക്തിക്കും അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, പനി, ചുമ, ജലദോഷം, ഈ പറയുന്ന 10 ഔഷധങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. ചിലരുടെയൊക്കെ വീട്ടിലും പറമ്പിലും നമ്മൾക്കുണ്ടാവും. പണ്ട് കാലങ്ങളിൽ പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കഫം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലദോഷത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പനിക്കൂർക്കേൻ്റെ ഇല. അവർക്ക് തിളപ്പിച്ച് കൊടുക്കാറുണ്ട്, സ്പൂണിലാക്കിയിട്ട് അത് അരച്ച് കൊടുക്കാറുണ്ട്, കഫം പോകും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പോകത്തില്ല. കാരണം ഒന്ന്, നമ്മൾക്കതിൽ നല്ല ഇലകൾ നോക്കി ചൂസ് ചെയ്തോ അല്ലെങ്കിൽ അതിന് എക്സ്ട്രാക്ട് ചെയ്യാനോ കൃത്യമായി നമ്മൾക്കറിയില്ല. രണ്ടാമത്തെ കേസ്, ഇന്നത്തെ കാലത്ത് പൊല്യൂഷൻ കൂടുന്നത് കൊണ്ട് അത് മാത്രം കൊണ്ട് സാധിക്കുകയുമില്ല. കാരണം നമ്മൾ ഇന്ന് കൊടുക്കുന്ന, അമ്മമാർ കൊടുക്കുന്ന ഏത് ഭക്ഷണമായിക്കോട്ടെ, നമ്മളെല്ലാവരും യൂട്യൂബ് അമ്മമാരും കൂടിയാണ്. എന്ത് കാണുന്നോ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാവരും പറയുന്നു വീട്ടിൽ ഉണ്ടാക്കുന്ന കൊടുക്കുന്നു. ഞാൻ അടക്കമുള്ള അമ്മമാർ പുറത്തുനിന്ന് നിൽക്കുന്ന ചീസായാലും ബട്ടറായാലും മയോണീസ് ആയാലും, അതുപോലെ നമ്മൾ പലപ്പോഴും പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ കാണുന്നതും യൂട്യൂബിൽ കാണുന്നതുമായുള്ള വീഡിയോസ് നോക്കിയാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത്. മൈദ അധിക പ്രൊഡക്ട്സിനും ഉണ്ട്. ഇതെല്ലാം അവരുടെ ഗട്ട് ഹെൽത്തിന്, അവരുടെ വയറ് ദഹന സമ്മർദ്ദഹനം പ്രോപ്പർ അല്ലെങ്കിൽ തന്നെ കുട്ടികളുടെ പ്രതിരോധ ശേഷി കുറയും. നന്നായി വെള്ളം കുടിക്കണം. വെള്ളത്തിൽ ന്യൂട്രിയൻസ് ഉണ്ടോ ചോദിച്ചാൽ വെള്ളത്തിൽ ന്യൂട്രിയൻസ് ഇല്ല. പക്ഷെ നമ്മളുടെ ശരീരത്തിലുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ കൃത്യമായ അളവിൽ എത്തണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിരിക്കണം, പ്രോട്ടീൻ്റെ അളവ് കൃത്യമായിരിക്കണം, മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസിൻ്റെ അളവും കൃത്യമായിരിക്കണം. അതേപോലെ തന്നെ ഈ ഒരു 10 ഔഷധങ്ങൾ ഇന്നും കോളേജിൽ പഠിക്കുന്ന കുട്ടികളടക്കം ഇത് കഴിക്കുന്നുണ്ട്. ഈവൻ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അത് കൊടുക്കുന്ന 2 വയസ്സ് തൊട്ട് തുടങ്ങാമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇന്നും നിർത്താതെ ഇത് കഴിക്കുന്ന കോളേജിൽ പഠിക്കുന്ന അസ്മ അല്ലെങ്കിൽ അസ്തമ രോഗികൾ, ശ്വാസമുട്ട് സംബന്ധമായി കോൾഡ് ഉള്ളവർ, തൊണ്ടവേദന ഉള്ളവർ, പനിയുള്ളവർ, ഈ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇത് യൂസ് ചെയ്ത കുട്ടികൾക്ക് ആർക്കും കൊറോണ വന്നതായിട്ട് എൻ്റെ അറിവില്ല. അതേപോലെ കണ്ടിന്യൂസ്ലി കഴിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ 1 വർഷമായി എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ ആകെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ കാണിച്ചത് അവരുടെ 5-ാം വയസ്സിലുള്ള നമ്മൾ ഇഞ്ചെക്ഷൻ നോർമലി കുത്തേണ്ട ആ ഒരു വാക്സിനേഷന് മാത്രമാണ്. ആ ഒരു സന്തോഷം എനിക്കിന്ന് തരാൻ, നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താൻ സാധിച്ചത് എൻ്റെ അനുഭവമാണ്. അവളെ സംബന്ധിച്ച് ഞാനൊരു ഡോക്ടറാണ്, അമ്മ എന്നുള്ള രീതിയിലൊരു ഡോക്ടറാണ്. അതേപോലെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മക്കളുടെ ഡോക്ടറാണ്. നമ്മൾക്ക് നമ്മളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട്, കാരണം 20 വർഷത്തോളം അവർ നമ്മളെ കൊടുക്കുകയാണ്, ആ 20 വർഷം നമ്മളെ മക്കളുടെ ഹെൽത്ത് കൊടുക്കുന്ന അതായിരിക്കും മുന്നോട്ട് അവരുടെ ജീവിതത്തിൽ അവരെ നയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു 10 ഔഷധങ്ങളുടെ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര വാക്സിനേഷൻ ചെയ്താലും വാക്സിൻ കുത്തിയാൽ പോലും പലർക്കും കൊറോണ വരുന്നുണ്ട്. അതിൽ 10 ലക്ഷത്തിൽ ഒരാൾ ചിലപ്പോൾ മരണപ്പെടാനും സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടി മരിച്ച സമയത്ത് ഈ വാക്സിനേഷൻ ചെയ്തവർ തന്നെ പറയുന്നു. അപ്പം നമ്മളുടെ മക്കൾക്ക് ആ ഒരു ഗതി വരാതിരിക്കട്ടെ. നമ്മളുടെ മക്കൾ എത്ര പേര് മാസ്കൊക്കെ ധരിച്ച് ക്ലാസ്സിൽ എത്ര നേരം ഇരിക്കും? നമ്മളെ കൂടെ തന്നെ ഉള്ളപ്പോൾ നമ്മുടെ മക്കൾ അത്ര നേരം ധരിക്കുന്നില്ല. എത്ര പേര് അവരെ ഇടപഴകാതെ ഇരിക്കും? നമുക്കിതൊന്നും പറയാനും പറ്റില്ല. എന്നാൽ നമ്മുടെ മക്കളെ വീട്ടിൽ എത്ര കാലം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും? അതും പറ്റില്ല. അപ്പോൾ അവരെ പഠിപ്പ്, അവരെ ഭാവി, അവരുടെ ആരോഗ്യം, അത് നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മളുടെ സ്വത്ത് എന്ന് പറയുന്നത് നമ്മളുടെ മക്കളാണ്. ആ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, അവർക്ക് നല്ലത് മാത്രം കൊടുക്കാം. അങ്ങനെ നിങ്ങൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഫുഡ് എന്നോണം നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാത്ത, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ലഭിക്കാത്ത ന്യൂട്രിയൻസുകൾ, അതുപോലെ ഔഷധങ്ങൾ, ഇത് നമ്മൾ മക്കൾക്ക് കൊടുക്കാം.
ഈ ഇരട്ടി മധുരം അതുപോലെ നമ്മൾ കൊടുക്കുന്ന പല ഔഷധങ്ങളിൽ ചിറ്റമ്പരുത് സിനമന്റെ സീഡ് ഇതൊന്നും നമ്മൾക്ക് എന്ത് വന്നാലും നമ്മൾ ഭക്ഷണത്തിലൂടെ ഒന്നും അവർക്ക് എത്തത്തില്ല. നമ്മൾക്ക് ഈ കൊടുക്കാൻ പറ്റിയാൽ പോലും കൃത്യമായ രീതിയിൽ അത് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾക്ക് അതിനായിട്ട് ക്ലിനിക്കലി പ്രൂവൺ ചെയ്ത് തെളിയിക്കപ്പെട്ട് നമ്മളുടെ മുന്നിൽ നല്ലൊരു ഒരു ഗിഫ്റ്റായിട്ട് ന്യൂട്രിചാർജിന്റെ ബ്രാൻഡ് തന്നെ നമുക്ക് തരുന്നുണ്ട്. അത് ആർസിഎമ്മിലൂടെ നമുക്ക് വളരെ ചുരുങ്ങിയ കാശിൽ നമ്മളൊരു തവണ ഒരു KFC വാങ്ങണമെങ്കിലോ ഒക്കെ നമ്മൾ ആഴ്ചയിലോ മാസത്തിലോ നമ്മുടെ മക്കൾക്ക് എന്തായാലും ഒരു തവണയെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഭക്ഷണം വാങ്ങുന്നുണ്ട്. 1000 രൂപ 1500 രൂപയ്ക്ക് നമുക്ക് ഒരു ദിവസം ചെലവ് വരുന്നത്. ഒരു മാസത്തേക്ക് നമുക്ക് ആകെ വരുന്ന ചെലവ് ന്യൂട്രിചാർജിന് 600 രൂപയോളം വരുന്നുള്ളൂ, 500-600 രൂപേന്റെ ഇടയിൽ. അപ്പൊ അത് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയാൽ അവരുടെ ജീവിതം നമുക്ക് സുരക്ഷിതപ്പെടുത്താൻ പറ്റും. മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാർക്കും ഞാനൊരു അമ്മയായി അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ മക്കൾക്ക് എന്നോണം എല്ലാ മക്കൾക്കും എല്ലാവിധ ആരോഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു. ജയ ആശംസ.